Good morning, all of you. How are you? Are you fine? Okay. All of you, welcome to our maths class. എല്ലാവരും നമ്മുടെ maths class റെഡിയല്ലേ? റെഡിയാണ് അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ എടുത്തിരുന്നില്ലേ? ഇരുന്നു അല്ലേ? ഓക്കെ, വാട്ട് ഡിഡ് വി സ്റ്റഡിഡ് അവർ പ്രീവിയസ് ക്ലാസ്? എന്തായിരുന്നു നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഓർക്കുന്നില്ലേ നിങ്ങൾ? മറന്നുപോയോ? യെസ്, വെരി ഗുഡ്. നമ്മൾ എന്താ പഠിച്ചേ? ആ, നമ്മള് മാച്ച് ബോക്സ് പഠിച്ചു അല്ലേ? യെസ്, മാച്ച് ബോക്സിന് നമ്മള് ഓരോ കോളംസും ഓരോ റോസും ഒക്കെ ആയി എഴുതാൻ പഠിച്ചു. എല്ലാവരും പഠിച്ചില്ലേ? പഠിച്ചുലേ. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, നിങ്ങൾ എല്ലാവരും മാർക്കറ്റിൽ പോവാറില്ലേ? യെസ്, ഉണ്ട് അല്ലേ? പോവാറുണ്ട്. എന്തിനാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോവാറ്? യെസ്, വെരി ഗുഡ്. സാധനങ്ങൾ വാങ്ങിക്കാന് അല്ലേ? സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മള് മാർക്കറ്റിലേക്ക് പോവും. ഇവിടെയും അതുപോലെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് മാർക്കറ്റിലേക്ക് പോയിട്ടും അതുപോലെ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പോയ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതില് നമ്മൾ എന്തൊക്കെയോ കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, ബാക്കി നൽകാനുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യൂ. പേജ് നമ്പർ 34, പേജ് നമ്പർ 34 ഓപ്പൺ ചെയ്യാം. എല്ലാവരും ചെയ്തോ? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എന്താ എഴുതിയിരിക്കുന്നത്? യെസ്, ബൈയിങ് ബനാന. ബൈയിങ് ബനാന, എന്താ വാങ്ങിച്ചേ? യെസ്, ബനാന. വാട്ട് ഈസ് ബനാന? യെസ്, പഴം അല്ലേ? ആ, നമ്മൾ പഴത്തിനാണ്, വാഴപ്പഴത്തിനാണ് നമ്മൾ എന്ത് പറയുക? ബനാന. ബനാന വാങ്ങിക്കാൻ പോയിട്ട് നടന്ന ചില സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാല്ലേ. ഓക്കെ, സാവിത്രിക്കുട്ടി ഗാവ് 26 റുപ്പീസ് ആൻഡ് ഐഷ ഗാവ് 33 റുപ്പീസ് ടു സൂരജ് ടു ബൈ ബനാന. ആ, ബനാന വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാവിത്രിക്കുട്ടിയും ആയിഷ എന്ന് പറയുന്ന അവളുടെ ഫ്രണ്ടും എന്ത് ചെയ്തു? ആരുടെ കയ്യിലാ ക്യാഷ് കൊടുത്ത്? ആരുടെ കയ്യിലാണ്? യെസ്, സൂരജ് അല്ലേ? സൂരജിന്റെ കയ്യില് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഇനി എത്രയാണ് ഓരോരുത്തരും കൊടുത്തത്? സാവിത്രിക്കുട്ടി ഗിവ് 26 അല്ലേ? സാവിത്രിക്കുട്ടി ഗാവ് 26 റുപ്പീസ് ആൻഡ് ആയിഷ ഗാവ് 33 റുപ്പീസ്. ആയിഷ ഗാവ് 33 റുപ്പീസ്. അപ്പൊ ഇനി ഇവിടെ എന്താവും നമ്മൾ ചെയ്യേണ്ടത്? എന്തായിരിക്കും നമ്മൾ ഇനി ചെയ്യേണ്ടത്? യെസ്, അഡീഷൻ അല്ലേ? അത് രണ്ടും കൂടി ചേർത്താൽ ടോട്ടൽ എത്ര എമൗണ്ട് ആയിരിക്കും? എത്രയായിരിക്കും എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ചെയ്ത് നോക്കാല്ലേ. എല്ലാവരും ഈ കാര്യം ടെക്സ്റ്റ് ബുക്കിലും എഴുതണം, നോട്ട്ബുക്കിലും നമ്മുടെ ക്ലാസ്സിന് ശേഷം എഴുതണം. ഓക്കെ, ആദ്യം നമ്മൾ എവിടെ എഴുതണ്ടേ? യെസ്, ടെക്സ്റ്റ് ബുക്കില്. അതിനുശേഷം നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാല്ലേ. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എന്താണ്? യെസ്, സാവിത്രിക്കുട്ടി എത്ര രൂപയാണ് കൊടുത്തത് എന്നുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം. എത്രയാണ് കൊടുത്തത്? 26 റുപ്പീസ് ആണ് സാവിത്രി കൊടുത്തത്. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? അത് നോക്കാലേ. ലിസൺ ഹിയർ. 2, 10 and 6, 1. 26 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2, 10 and 6, 1s. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? എങ്ങനെയാണ്? യെസ്, വെരി ഗുഡ്. നമ്മൾ 20 എന്ന് പറഞ്ഞാൽ 2, 10 ആണ്. 2 10 രൂപകൾ ചേർത്ത് വെച്ചതാണ് എന്ത്? 20 അല്ലേ? അതുപോലെ തന്നെ 6 എന്ന് പറയുമ്പോൾ നമ്മൾ 1 rupees 6 times വെക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 6 എന്ന നമ്പർ കിട്ടുന്നത്. അപ്പം നമ്മൾ അതിനെ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? 2 tens and 6 ones equal to 26. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 34 ഒന്നാമത്തെ കാണുന്നില്ലേ? അവിടെ 2 tens കാണുന്നുണ്ട്, പിന്നെ 6 ones ഉണ്ട്. അപ്പം ആ ബോക്സിൽ എന്തെഴുതണം? ഇതുപോലെ 2 എന്നും വൺസിൻ്റെ ഭാഗത്ത് 6 എന്നും എഴുതണം. ഓക്കെ, അടുത്തതായി ഇനി നമുക്ക് ആരുടെയാണ് കാണാനുള്ളത്? യെസ്, ആയിഷ അല്ലേ? ആയിഷയുടെയാണ് കാണാനുള്ളത്. ആയിഷ എത്ര രൂപയാണ് നൽകിയത്?
33 rupees gave to Suraj. Alle 33 rupees aanu Surajine nalkiyathu. Angane aanengil ningalde textbook nokki okku. How many tens are there? How many tens are there? Yes, 3 tens. Alle 3 tens and 3 ones. 3 tens and 3 ones ennu parnjal endana 3 10 rupayum 3 1 rupayum chernadana indu 33 എന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ നോക്കണം ആദ്യത്തെ നമ്പർ ഏതാണ് ടെൻസ് ആണ് രണ്ടാമത്തെ നമ്പർ ഏതാണ് വൺസ് ആണ് ഇനി എല്ലാവരും അതൊന്ന് എഴുതി നോക്കൂ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ശരി ഇതാണ് മിസ് ഇത്രയും നേരം പറഞ്ഞിരുന്ന പേജ് ഈ പേജിലാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ എല്ലാവരും എഴുതിയില്ലേ ആർക്കും അറിയാത്തതില്ലല്ലോ മിസ് പറഞ്ഞ പോലെ ആദ്യം എത്ര ടെൻസ് ഉണ്ടെന്ന് ആ ബോക്സിൽ എഴുതുക നെക്സ്റ്റ് രണ്ടാമത്തെ സൈഡിൽ ഹൗ മെനി വൺസ് എന്ന് എഴുതി വെക്കുക ഓക്കെ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ് നോക്കൂ രണ്ട് പേരുടെ കൂടി ടെൻസ് ചേർത്താൽ എത്രയുണ്ടായിരിക്കും അപ്പോൾ ആ രണ്ട് ടെൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അതോടൊപ്പം അത് മാത്രം മതിയോ പോരാ ഹൗ മെനി വൺസ് ഇൻ ടോട്ടൽ രണ്ട് വൺസും കൂടി രണ്ടാളും കൊടുത്ത വൺസിൻ്റെ എമൗണ്ട് എത്രയാണ് ഇത് രണ്ടും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം നമുക്ക് കണ്ടുപിടിച്ചാലോ ശരി ടു ടെൻസിനെ നമ്മൾ 20 എന്നും ത്രീ ടെൻസിനെ നമ്മൾ 30 എന്നും എഴുതി ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക 20 പ്ലസ് 30 ഇനി നമുക്ക് അതിനൊന്ന് ആഡ് ചെയ്താലോ ചെയ്ത് നോക്കാമല്ലേ ആദ്യം നമ്മൾ 20 എഴുതുന്നു അതിനുശേഷം നമ്മൾ 30 എഴുതി അല്ലേ ഇനി ഇതിനെ എങ്ങനെ ആഡ് ചെയ്യുക യെസ് നമ്മൾ എപ്പോഴും സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും അഡീഷൻ ചെയ്യുമ്പോഴും വൺസിൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വൺസിൻ്റെ ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വൺസിൻ്റെ ഭാഗത്തുള്ള നമ്പർ ഏതാണ് ഏതാണ് സീറോ അല്ലേ അപ്പോൾ സീറോയെ നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ തന്നെ താഴേക്ക് എഴുതി കൊടുക്കുക അതിന് വേറെ നമ്പർ ആഡ് ചെയ്യാനുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് സീറോ അതുപോലെ തന്നെ എഴുതി കൊടുക്കണം ദെൻ ഇനി നമ്മുടെ ടെൻസിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ ഏതൊക്കെയാണ് ടൂവുമുണ്ട് ത്രീയുമുണ്ട് അത് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നിങ്ങളുടെ കയ്യിൽ ടു ഫിംഗേഴ്സ് എടുക്കുക അതിനുശേഷം അതിനോട് കൂടെ ത്രീ ഫിംഗർ കൂടി ആഡ് ചെയ്യുക ആദ്യം ടു ദെൻ ത്രീ ഇത് രണ്ടും കൂടി ചേർത്താൽ നമുക്ക് എത്ര കിട്ടുക ഫൈവ് അല്ലേ അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് 50 ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും 50 എന്ന നമ്പർ കിട്ടിയില്ലേ ഇനി നമുക്ക് ഏതാണ് വേണ്ടത് രണ്ട് പേരുടെയും വൺസുകൾ ആഡ് ചെയ്യണം അല്ലേ രണ്ട് പേരുടെയും വൺസ് ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് അതെങ്ങനെയാണ് ചെയ്യുക അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ സിക്സിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം ത്രീ ആഡ് ചെയ്യുക അല്ലേ ഇവിടെ ടെൻസ് ഉണ്ടോ നമുക്ക് ആഡ് ചെയ്യാൻ ഇല്ല വൺസിൻ്റെ ഭാഗത്ത് മാത്രമാണ് നമ്പർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുക സിക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു നയൻ എന്ന് എഴുതാം ഓക്കെ ഇത്രയും നമുക്ക് ഇനി കിട്ടി അല്ലേ ഇനി എന്താണ് മൂന്നാമത് ഒരു ബോക്സ് കൂടി അവിടെ കാണുന്നുണ്ട് ഇല്ലേ അതിലെന്താണ് എഴുതേണ്ടത് യെസ് ഈ രണ്ടും കൂടി ചേർത്താൽ ഇവരുടെ ടെൻസും ടോട്ടൽ വൺസും രണ്ടും ചേർത്ത് ഇവർക്ക് സൂരജിന് നൽകേണ്ട തുക എത്രയാണ് അതാണ് കാണേണ്ടത് അതിനായി നമ്മൾ എന്ത് ചെയ്യണം നേരത്തെയുള്ള ടോട്ടൽ ടെൻസും ഈ ടോട്ടൽ വൺസും നമ്മൾ ചേർത്ത് ആഡ് ചെയ്യണം 50 പ്ലസ് നയൻ ഈക്വൽ ടു എത്രയാണ് 50 കൂടെ നമ്മൾ നയൻ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക വെരി ഗുഡ് 59 അല്ലേ ഇതാണ് നമ്മൾ മൂന്നാമത്തെ ബോക്സിൽ എഴുതേണ്ടത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കി നോക്കൂ സൂരജ് ബോട്ട് ബനാനാസ് ഫോർ 55 റുപ്പീസ് ഹൗ മെനി റുപ്പീസ് ഡസ് ഹി ഹാവ് നൗ അവൻ 55 റുപ്പീസിനാണ് ബനാന വാങ്ങിച്ചത് ബാക്കി ഇനി അവൻ്റെ കയ്യിൽ എത്രയുണ്ട് അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് യെസ് മൈനസ് ചെയ്യണം അല്ലേ ഏതാ മൈനസ് ചെയ്യേണ്ടത് ടോട്ടൽ കൊടുത്തിട്ടുള്ള 59 നിന്നും സൂരജ് വാങ്ങിയ 55 മൈനസ് ചെയ്യണം ചെയ്താലോ ശരി
59 minus 55. ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 1 ന്റെ സൈഡിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ 1 ന്റെ സൈഡിൽ ഏതൊക്കെയാണ് ഉള്ളത്? 9. അതിൽ നിന്ന് ഏതാ മൈനസ് ചെയ്യേണ്ടത്? 5 അല്ലേ. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തത് പോലെ തന്നെ കയ്യിലെടുക്കുക, അതല്ലെങ്കിൽ ലൈൻ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? 9 എന്ന് വരച്ച് അതിന് ശേഷം അതിൽ നിന്നും 5 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാവും ആൻസർ കിട്ടുന്നത്? എത്രയാണ്? യെസ്, 4 അല്ലേ. 9 നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 4 ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചെയ്തേ? ആ ബനാന വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാവിത്രി കുട്ടിയും ആയിഷയും നൽകിയ ക്യാഷ് എത്രയാണെന്നും അതോടൊപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആ അവർക്ക് എത്ര രൂപ ടോട്ടൽ ആയിട്ടുണ്ട് അല്ലേ, എത്ര രൂപ ബനാനയ്ക്ക് വേണ്ടി വന്നു, അതിന് ബാക്കി അവർക്ക് എത്രയാണ് തിരിച്ചു കിട്ടിയത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ദെൻ ഇൻ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടേക്ക് ദി പേജ് നമ്പർ 35. സാവിത്രി കുട്ടി ആൻഡ് ആയിഷ ബ്രോട്ട് കോക്കനട്ട് ഷെൽസ് ഫോർ പ്ലേയിങ്. നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? എന്ത് ചെയ്യാറുണ്ട്? ആ പലതരം ഗെയിംസുകൾ കളിക്കാറുണ്ട് അല്ലേ. നിങ്ങളെല്ലാവരും കോക്കനട്ട് ഷെൽ ഉപയോഗിച്ച് കളിക്കാറുണ്ടോ? ഉണ്ടോ? എന്താ കോക്കനട്ട് ഷെൽ? വാട്ട് ഈസ് കോക്കനട്ട് ഷെൽ? യെസ്, ചിരട്ട അല്ലേ. പിക്ചർ കണ്ടതുകൊണ്ടാണോ നിങ്ങൾ പറയണത്? നോ. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ ഓരോരുത്തരും അവരുടെ ഹൗസിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കോക്കനട്ട് ഷെൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോരുത്തരും കൊണ്ടുവന്ന കോക്കനട്ട് ഷെൽസിന്റെ എണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? യെസ്, നമ്മള് കൗണ്ട് ചെയ്യണമല്ലേ. കാൽക്കുലേറ്റ് ചെയ്ത് അഡീഷൻ നടത്തണം അവിടെ അല്ലേ. രണ്ടും കൂടി നമ്മള് ആഡ് ചെയ്യണം അല്ലേ. യെസ്. അപ്പൊ ഇനി അതൊന്ന് ചെയ്ത് നോക്കിയാലോ. ചെയ്ത് നോക്കാല്ലേ. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഐ ഹാവ് ബ്രോട്ട് 23. ആരാ പറയുന്നേ? ഐ ഹാവ് ബ്രോട്ട് 23 കോക്കനട്ട് ഷെൽസ്. ആരാ പറഞ്ഞേ? യെസ്, സാവിത്രി കുട്ടി പറഞ്ഞു. Then next നോക്കി നോക്കൂ, ആരെയാ കാണുന്നേ? Yes, and I have 14. And I have 14. നമ്മളോട് ചോദിക്കുക, How many coconut shells in total? എത്രയാണ് ടോട്ടൽ കോക്കനട്ട് ഷെൽസ്? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം. എത്ര ആഡ് ചെയ്യണം? 23 plus 14 നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ള വർക്ക്. നെക്സ്റ്റ് നോക്കൂ. ആൻഡ് മഡ് അപ്പംസ്. മഡ് അപ്പം, എന്താ മഡ് അപ്പം? ആ അവര് ചിരട്ട കൊണ്ട് മാത്രമല്ല കളിച്ചത്, മഡ് അപ്പം. എന്താ മഡ് അപ്പം എന്ന് പറഞ്ഞാല്? മണ്ണപ്പം. മണ്ണപ്പം ചുട്ടും അവര് കളിച്ചു. അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കൗണ്ട് ചെയ്യണം. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. രണ്ടും കൂടി മണ്ണപ്പം എത്ര ഉണ്ടായിരുന്നു, അതുപോലെ കോക്കനട്ട് ഷെൽസ് എത്ര ഉണ്ടായിരുന്നു? നമുക്ക് ചെയ്യാലേ. ആർ യു റെഡി? All of you, open your notebook. സാവിത്രി കുട്ടിയുടെ 23 കോക്കനട്ട് ഷെൽസും ആയിഷയുടെ 14 കോക്കനട്ട് ഷെൽസും. ഹൗ മെനി ഷെൽസ് ഡിഡ് ദേ ടുഗെദർ ബ്രിങ്? രണ്ടു പേരും കൂടി എത്രയാണ് കൊണ്ടുവന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനായി നമ്മൾ എന്ത് ചെയ്യുന്നു? 23, സാവിത്രി കുട്ടി 23 കോക്കനട്ട് ഷെൽസ്, ആയിഷ 14 കോക്കനട്ട് ഷെൽസ് എന്ന് നമ്മൾ എഴുതുന്നു. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ആ 2 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഏതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ആദ്യം ഏതാണ്? എല്ലാവരും പറയൂ. യെസ്, നമ്മൾ ആദ്യം 3 plus 4 ആഡ് ചെയ്യണം അല്ലേ. വൺസിൻ്റെ ഭാഗത്തുള്ള നമ്പറാണ് ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് ആ നമ്പർ? എല്ലാവരും പറയൂ. യെസ്, 3 plus 4 അല്ലേ. 3 plus 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാവും ആൻസർ കിട്ടുക? എല്ലാവരും നിങ്ങളുടെ കയ്യിൽ 3 fingers എടുക്കുക, അല്ലെങ്കിൽ 3 lines വരയ്ക്കൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 4 lines വരയ്ക്കുക. ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്വന്തമായി മനസ്സിൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യാം. നമ്മുടെ കയ്യിൽ 3 എന്ന് കരുതുന്നു, അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ 4 ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യെസ്, നിങ്ങളുടെ കയ്യിലെടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്ക് എത്രയാ ആൻസർ കിട്ടുക? എത്രയാ കിട്ടുക? 7. ദെൻ നെക്സ്റ്റ് സൈഡ് ഏതാണ്? 10 സൈഡാണ്.
tens in the side three and numbers 2 munde 1 munde le 2 plus 1 etriana in the valley simple item in kedavatum etriana 3 yana 2 plus 1 3 okay but namke kitty answer etriana 37 le 37 yana answer ellavarkum kittiyo very good idu pole ini mud appams ennulla bhagam kaanunnille ningalku adu ningale സ്വന്തമായി ചെയ്യണം എങ്ങനെയാ ചെയ്യുക വളരെ എളുപ്പമാണ് സാവിത്രി കുട്ടി മേഡ് 21 മഡ് അപ്പംസ് ആൻഡ് ആയിഷ മേഡ് 16 മഡ് അപ്പംസ് ഹൂ മേഡ് മോർ ആരാണ് കൂടുതൽ മഡ് അപ്പംസ് മേക്ക് ചെയ്തതെന്നും എത്രയാണ് കൂടുതൽ എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം അവിടെയുള്ള ബോക്സിൽ എഴുതണം അതോടൊപ്പം ഹൗ മെനി അപ്പംസ് ഡിഡ് ദേ മേക്ക് ടുഗെദർ രണ്ട് പേരും ചേർന്ന് എത്ര എണ്ണം ഉണ്ടാക്കി ഇങ്ങനെ ഈ മൂന്ന് ബോക്സിലും നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ എഴുതണം അതോടൊപ്പം ഇത് നോട്ട്ബുക്കിലേക്കും എഴുതണം ഓക്കെ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ എന്തൊക്കെയാണ് പഠിച്ചത് യെസ് ആദ്യം നമ്മൾ ബനാന വാങ്ങിക്കാൻ പോയത് പഠിച്ചു അല്ലേ ബനാന വാങ്ങിക്കാൻ പോയിട്ട് എത്ര രൂപയായി അവർക്ക് എത്രയാണ് ബാലൻസ് കിട്ടിയത് തിരിച്ച് കിട്ടിയത് അല്ലേ അതുപോലെ തന്നെ നമ്മൾ മണ്ണപ്പം ചുട്ട് കളിക്കുന്നതിനെ കുറിച്ചും കോക്കനട്ട് ഷെൽസ് ഉപയോഗിച്ച് കളിക്കുന്നതിനെ കുറിച്ചും പഠിച്ചു അല്ലേ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് യെസ് വെരി ഗുഡ് അഡീഷനും അതുപോലെ ചെറിയ ഒന്ന് രണ്ട് സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ എല്ലാവർക്കും ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സില് ചെയ്യാം എല്ലാവരും നല്ല ഉഷാറായി ചെയ്യുന്നില്ലേ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ.